അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മടക്ക് വത്തലാന്ന്, പണ്ടേലൊരു റെസിപ്പിയാന്ന്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണ്, വിരുന്നുകളിൽക്കും എല്ലാം ഉണ്ടാക്കുന്നതാണ്. പണ്ട് പണ്ടേ ആക്കിയിട്ട് നമ്മൾ ഇതന്നെ നെയ്ച്ചോറിനും ബിരിയാണി എല്ലാം ആക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കൊടുക്കുന്ന ഒരു സാധനമാണ്. നല്ല ടേസ്റ്റില്ലേന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല അടിപൊളി സാധനമാണിത്. ഇനി ഇത് ഉണ്ടാക്കാൻ നമുക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ലേശം ഒരു അല്പം ഡാൾഡ, കുറച്ച് അത്രയേ വേണ്ട, ഒരു പിഞ്ച് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് മൈദയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് എടുക്കാം. ഒന്നിച്ചിടാണ്ട് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി കുഴച്ച് നമ്മളെ ചപ്പാത്തിൻ്റെ പാകത്തിൽ എടുക്കണം. ചപ്പാത്തിൻ്റെ അതേ പരുവത്തിൽ, നന്ന ലൂസും ആകാൻ പാടില്ല, നന്ന കട്ടിക്കും ആകാൻ പാടില്ല, അതേപോലെ ചപ്പാത്തിൻ്റെ അതേ ഭാഗത്തിൽ നമുക്കിത് നന്നായി കുഴച്ച് കൈവച്ച് കുഴച്ചെടുക്കാം. ഇല്ലേ, നമ്മളെ മൈദമാവ് നല്ല റെഡിയായി കുഴച്ച് നല്ല സോഫ്റ്റായി. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ നോക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിത് വെക്കാം. ഇനി നമുക്ക് ലേശം മൈദപ്പൊടി ഇട്ട് ഓരോരോ ഉരുളകൾ എടുത്തിട്ട് നമുക്കിത് പരത്താൻ നോക്കാം. നേർങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് നന്ന നേർങ്ങനെ ആവാൻ പാടില്ല, കുറച്ച് പരത്തി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും പുരട്ടി കൊടുത്തിട്ടാകുമ്പോൾ മടക്കുക, മടക്കിയിട്ട് വീണ്ടും പരത്തുക. ഇതിൻ്റെ മുകളിൽ എണ്ണ വരട്ടി കൊടുത്ത് ലേശം പൊടിയും വിതറി കൊടുത്ത് ഇനി ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കവത്തി വെച്ച് ഇനി വീണ്ടും ഇത് നല്ലോണം പരത്തിയെടുത്ത് നേർങ്ങനെ പരത്തണം. നന്ന നേർങ്ങനെ വേണ്ട, ഒരു ചപ്പാത്തിൻ്റെ ഭാഗത്തിൽ പരത്തിയെടുത്തിട്ട് ചതുര ഭാഗത്തിൽ ഇത് പരത്തിയെടുക്കണം. എന്നിട്ട് മുറിക്കാം. നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ഇതിനി എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കുക. റൗണ്ടായിട്ട് മുറിക്കാം, വട്ടത്തിലും മുറിക്കുക, ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാവുന്നതാണിത്. അടുത്തതും പരത്തി ഇതേപോലെ മടക്കി ഉണ്ടാക്കിയെടുക്കുന്നതുണ്ട്. എന്നതിന് ശേഷം നമുക്ക് പൊടിയിട്ടിട്ട് ഇന്നും പരത്തി മുറിക്കാം. കണ്ടില്ലേ ഏത് വിധത്തിൽ നമുക്കാക്കാം, മടക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏത് മോഡലിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മടക്ക് വത്തലെന്ന് പറയുന്നത് തന്നെ ഈ മടക്കല്ലേ, നമുക്ക് വെയ്യ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഈ പൊടിയും ഇട്ട് ഈ എണ്ണയും പരട്ടി മടക്കി മടക്കി പരത്തിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ആ ലെയറ് തിരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് പൂരി പൊരിച്ചെടുക്കും പോലെ തന്നെയാണ് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട്, എണ്ണച്ചട്ടി ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് മുരിഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കിങ്ങ് എടുക്കാം. പോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. അപ്പം മുഴുവനായിട്ടും ചുട്ടെടുത്ത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പാത്രം എടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായി ഇതൊന്ന് പതപ്പിച്ചെടുക്കുക. മുട്ടയിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പം മുട്ട മാത്രം മതി. ഇപ്പം ഇത് നന്നായി ഒന്ന് കടഞ്ഞ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യം പിന്നെ ചെയ്യാം. മുട്ട നന്നായി പതപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ആർ കെ ജി ഒഴിച്ചു കൊടുത്ത് അത് കുറച്ച് ചൂടായി വരട്ടെ
എന്നിട്ട് ഈ മുട്ടയിലേക്ക് നമ്മൾ ചുട്ട് വെച്ച അപ്പം ഓരോന്ന് നല്ലോണം മുക്കി മുക്കി അതിലേക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചും മുക്കിയിട്ട് ഈ അടുപ്പ് മേലെ ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അതിൻ്റെ മേലേക്ക് മുട്ട കോരി കോരി കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് കോരിയെടുക്കാം. ഇല്ലേ, ഇതേപോലെ കുറേശ്ശെ മുട്ട മിക്സ് കോരിയിട്ട് അപ്പത്തിന് നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പിടിച്ച് നല്ലോണം ഒരു പൊങ്ങി വന്നതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളെല്ലാം നമുക്ക് ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് അടുപ്പത്തിട്ട് ഇങ്ങനെ കോരി പിടിപ്പിച്ച് നല്ലോണം മുട്ട ഇങ്ങനെ നല്ല ഒന്നെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ട നല്ലോണം ഇങ്ങനെ പിടിപ്പിക്കണം കോരിയിട്ട്, അപ്പുറം ഇപ്പുറം ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ നമുക്ക് എല്ലാം മുഴുവനും ഇങ്ങനെ ആക്കി എടുക്കുക. മുഴുവനും ചുട്ടെടുത്തു. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഈ അപ്പങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മധുരം പിടിപ്പിച്ചെടുക്കണം. പഞ്ചസാര പാനി ഇതിലേക്ക് നല്ലോണം പിടിക്കണം, എന്നെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടുപ്പത്ത് വെള്ളം വെച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലേക്ക് രണ്ട് ഏലക്കായും ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് കടഞ്ഞ് നല്ല പതഞ്ഞ് വരട്ട്. പതഞ്ഞ് ഒരു നൂൽ പാവം വേണ്ട, അതിനെക്കാട്ടിയും കുറച്ച് കൈക്ക് ഒരു ഒട്ടാതെ വിധത്തിൽ അങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് നമുക്കെല്ലാം അപ്പങ്ങളും ഇട്ട് കൊടുക്കാം. കൈ ഇട്ട് കൊടുക്കുന്ന ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത്, പിന്നീട് നമുക്ക് എടുത്ത് മാറ്റാം. വേണുന്നാൾ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ണ്ടില്ലേ, ഓരോരോ അപ്പം എടുത്തിട്ട് ഈ പഞ്ചസാര പാനിയിലേക്ക് നല്ലോണം തിരിച്ചും മറിച്ചും കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കി മുക്കി എടുത്തിട്ട് നന്നായി പിടിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റുക. മുഴുവനും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം പിടിപ്പിച്ചിട്ടെടുക്കാം. നല്ല അടിപൊളി മടക്ക് വത്തലിയുടെ റെഡിയായി. ഇത് കാണുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റാന്ന് കഴിക്കാനെന്നാ, ഒന്ന് തിന്നാൽ നാലെണ്ണം തിന്നുപോകും. അത്രയും നല്ല കുട്ടികൾക്കും എല്ലാവർക്കും വിരുന്നിനും എന്തിനും പണ്ട് പണ്ടേ ഇത് മുന്നൽ കഴിക്കാൻ കൊടുക്കുന്നത് ഒരപ്പാന്നിത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. ഇത് ഒരു മുക്കാൽ മണിക്കൂറേ വേണ്ടി ഇത് മൊത്തത്തിൽ ഉണ്ടാക്കി എടുക്കേന്. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരപ്പാന്ന് കണ്ടില്ലേ, നല്ല ലെയറ് തിരിഞ്ഞിട്ട് എന്ത് മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മടക്കുവത്തിൽ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിലെല്ലാം ഈ പലഹാരത്തിന് മടക്ക് വത്തലെന്നാണ് പറയൽ. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.